നമസ്കാരം. എങ്ങനെയാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ സർക്കാരിനെ താഴെയിറക്കി കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് ലഭിക്കുന്നത്? ആ പ്രതീക്ഷ ഒരു സ്വപ്നമായി അവശേഷിക്കാൻ പോകുന്നു എന്ന് വേണം പറയാം. ആ രീതിയിലുള്ള ഇടപെടലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിസ്സംശയം പറയാം, ഒരുപക്ഷെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ അധിക്ഷേപിച്ചതുപോലെ കിറ്റ് നൽകിയും റേഷൻ നൽകിയും പെൻഷൻ നൽകിയും ജനങ്ങളെ പറ്റിച്ചു എന്ന് നിങ്ങൾ പറയുന്നിടത്ത് നിന്ന് രണ്ടാം പിണറായി സർക്കാർ ഒരുപാട് ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഭോക്താക്കളാകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരാണ്. ഒരുപാട് പദ്ധതികൾ, ഏറ്റവും ഒടുവിൽ ആവിഷ്കരിച്ചിരിക്കുന്ന രണ്ട് പദ്ധതികൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ, സാധാരണക്കാരുടെ വീട്ടിൽ, അതായത് കോവിഡ് ബാധിച്ച് മരിച്ച ബി പി എൽ കുടുംബങ്ങളിലെ വീടുകൾ 5000 രൂപ വെച്ച് മാസം സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3 വർഷത്തേക്ക് ഗൃഹനാഥം നഷ്ടപ്പെട്ട ബി പി എൽ കുടുംബങ്ങൾക്ക് 5000 രൂപ. ഇത് ആരുടെ കൈകളിലേക്കാണ് ഈ പണം എത്താൻ പോകുന്നത്? ഈ നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ കയ്യിലേക്ക്, സാധാരണക്കാരൻ്റെ കൈകളിലേക്ക്, അവൻ്റെ കൈകളിലേക്ക് ഈ ആനുകൂല്യം ചെല്ലുമ്പോൾ ഈ സർക്കാരിനോട് വിശ്വാസ്യത ഉണ്ടാകുമെന്നുള്ളത് ഒരു സ്വാഭാവികതയാണ്. രണ്ടാമത്തെ കാര്യം, ആദിവാസികളിലെ ഓരോ കുടുംബത്തിലെയും ഗൃഹനാഥന്മാർക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. എല്ലാ ആദിവാസി ഊരുകളിലും ഈ സേവനം എത്താൻ പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്ര മാത്രം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഇടപെടലുകളും സേവനങ്ങളും എത്തിച്ചു കൊടുത്ത മറ്റൊരു സർക്കാരില്ല എന്ന് പറയാൻ കഴിയും. ആ തരത്തിലുള്ള ഇടപെടലുകളാണ്, പെൻഷൻ ആയിക്കോട്ടെ, ഭക്ഷ്യ കിറ്റുകളായിക്കോട്ടെ, ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങളായിക്കോട്ടെ, അതിനെ എല്ലാത്തിനെയും ലഘൂകരിക്കുന്നു. അതിനെല്ലാത്തിനും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ മറികടക്കാൻ ഈ നാട്ടിൽ പ്രതിപക്ഷത്തിന് എന്ത് ആയുധമാണ് കൈവശമുള്ളത്? വാചക കസർത്തുകൾക്കപ്പുറം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. വർഗീയതയ്ക്ക് മാത്രം, പാലാ ബിഷപ്പിന്റെ കേസ് വന്നപ്പോൾ സർക്കാരിന് പിന്തുണ, വർഗീയതയിൽ ചൂട്ടുപിടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഗുണമുണ്ടാക്കാൻ പറ്റുമോ എന്ന ചിന്ത. നേരെ മറിച്ച് കോവിഡിന്റെ വിഷയത്തിൽ എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ ഒരു കാലഘട്ടത്തിലും തയ്യാറായിട്ടില്ല. സമരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ സമരം ചെയ്യും. എന്തൊക്കെ കാര്യങ്ങളിലൂടെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പറ്റുമോ ആ പ്രവർത്തനങ്ങളെല്ലാം പ്രതിപക്ഷം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതിലൂടെ ഈ നാട്ടിൽ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ജനങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി. അതായത്, നിങ്ങൾ ഉണ്ടാക്കുന്ന വിവാദങ്ങൾക്ക് പിറകെ നടക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കണ്ട് അതിനു വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ഇനിയും ഇനിയും ഭരണം കിട്ടാൻ കുറച്ചധികം കാലം കാത്തിരിക്കേണ്ട സാഹചര്യം ഈ നാട്ടിൽ നിലവിൽ വരുമെന്ന് പറയേണ്ടി വരുന്നത്. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഇരുമെയ്യായിട്ട്, ഒരുപക്ഷേ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസ്, വടക്കാഞ്ചേരി ഫ്ളാറ്റ് വിവാദം, എന്തെല്ലാം എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചു വിട്ടു. ഇപ്പോൾ സന്ദീപ് നായർ പുറത്തെത്തിയിട്ടുണ്ട്, ശിവശങ്കരൻ പുറത്താണ്, സ്വപ്നയ്ക്കെതിരെയുള്ള കൊഫേപോസ ഹൈക്കോടതി റദ്ദാക്കി, എല്ലാം ആവിയാകുകയാണ്. പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം വിവാദങ്ങൾക്ക് പുറകെ പോകാതെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തത് ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട്. അതിലൂടെ ഉണ്ടായ ഗുണം എന്തെന്ന് പറഞ്ഞാൽ, ഈ സംവിധാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കപ്പെടുകയാണ്. അനുദിനം പല പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നെല്ലാം ഇടതുപക്ഷത്തേക്ക് ഒഴുക്ക് തുടരുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നേതാക്കന്മാർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. അവർ ഇതിനെയൊക്കെ കണ്ടില്ലെന്നടിക്കുകയാണ്. നിങ്ങൾ കാൽച്ചുവട്ടിലെ മണ്ണൊഴിച്ചു പോകുന്നത് അറിഞ്ഞിട്ടേയില്ല. അത് തിരിച്ചറിഞ്ഞ് കൃത്യമായി എവിടെയൊക്കെയാണോ സർക്കാരിന് ഗുണമുണ്ടായിട്ടുള്ളത്, ഇനി എവിടെയൊക്കെ തൊട്ടാൽ ഗുണമുണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ കൂടുതൽ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. 20 രൂപയ്ക്ക് ഊണ്, 10 രൂപയ്ക്ക് ഊണ്, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സർവേ നടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ
എന്ത് കാട്ടിയാണ് പ്രതിപക്ഷത്തിന് ഈ നാട്ടിൽ പ്രതിരോധിക്കാൻ കഴിയുക? പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് പകരക്കാരനായി പ്രതിപക്ഷത്തിൽ നിന്ന് ഇപ്പോൾ ആരെയും എടുക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. ആ രീതിയിൽ ആ സർക്കാരിന്റെ ഇമേജ് വർദ്ധിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും ഓരോ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ ആരോപണങ്ങളുടെ ആയുസ് എത്രത്തോളം ഉണ്ട് എന്ന് മാത്രം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് അത്ര മാത്രമേ സ്വീകാര്യത കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. പോരാത്തതിന് കുറച്ച് മാധ്യമങ്ങൾ മനോരമ എന്ന ഒരു പത്രത്തെ കൂട്ടുപിടിച്ച് കുറെ കാലമായി നടത്തിയിരുന്നു. പക്ഷേ ആ കച്ചവടം കേരളത്തിൽ ഓടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഡിജിറ്റലിന്റെ കാലം കടന്നു വന്നതോടുകൂടി ആ പരിപ്പും ഇപ്പോൾ വേവാത്ത അവസ്ഥയായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ ഒരുപക്ഷെ അഞ്ച് വർഷം കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിന്റെ മനസ്സിനെ മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആകർഷകരാക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയും. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് സർക്കാരിനെ തിരുത്തുകയാണ് വേണ്ടത്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതെ നിങ്ങളിപ്പോഴും ചർച്ചയ്ക്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെന്നൊക്കെ ചോദിച്ചാൽ വർഗീയ വിഷയങ്ങൾ പറ്റുമോ, ശബരിമല ചെമ്പോല പറ്റുമോ, അത്തരത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഉയർത്തി ഭിന്നിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ് നടക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. പിണറായി മാധ്യമങ്ങൾക്ക് പുറകിലേ ഇല്ല, പിണറായി പ്രതിപക്ഷത്തിന്റെ പുറകേ ഇല്ല, പിണറായി പിണറായിയുടെ വഴിയിലാണ്. തനി വഴിയിലൂടെ പോയി തനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം ചെയ്ത ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യമാണ് സർക്കാർ സേവനങ്ങൾക്ക് ഇനി മുതൽ ഫീസില്ല എന്നുള്ള കാര്യം. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ ആരാണ്? പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടാൻ പോവുകയാണ്. അവിടെ ചെല്ലുന്നവർ ഇനി പല കാര്യങ്ങൾക്കും സർക്കാർ ഓഫീസുകളെ സമീപിക്കാതെ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ സാധ്യത ഒരുങ്ങുകയാണ്. ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ നിങ്ങൾ ഇപ്പോഴും തമ്മിലടിച്ചും അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ കരുക്കൾ നീക്കിയൊക്കെ ഈ പറയുന്ന സംവിധാനത്തെയോ ഈ സിസ്റ്റത്തെയോ പൊളിക്കാമെന്ന് കരുതിയാൽ അത് വിഡ്ഢികളുടെ സ്വർഗലോകത്തിരുന്നു കൊണ്ടുള്ള ഒരു മൂഢ സ്വപ്നം കാണൽ മാത്രമാണെന്ന് സതീശനും ഈ പറയുന്ന സുധാകരനും അറിയുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക വടി കൊണ്ട് മാജിക്ക് കാണിക്കാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത പൊളിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ ആയുധവുമില്ല, അവർക്കതിനുള്ള ശേഷിയുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ KPCC പട്ടിക കൂടി പുറത്തുവിടുന്നതോടുകൂടി കുറച്ചുകൂടി നേതാക്കന്മാരെ ഈ പറയുന്ന പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണം. ആ നിലയ്ക്ക് ആറുമാസം നിങ്ങൾ പരസ്പരം കലഹിച്ചും തമ്മിലടിച്ചും അധികാര കൈമാറ്റത്തിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടയിൽ ചെയ്തു വെച്ച കാര്യങ്ങൾ ജനങ്ങളെ കൃത്യമായി സ്വാധീനിക്കുന്നുണ്ട്, അതിൽ അവർ സംതൃപ്തരുമാണ്. അവരെ പൊളിച്ചെടുത്ത് അവരുടെ ചിന്താഗതി മാറ്റിയെഴുതാൻ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മൂന്നാല് തലമുറയെങ്കിലും കഴിയേണ്ടി വരുമെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അത് നിങ്ങൾ ഇനിയും കാണാതിരിക്കുകയാണെങ്കിൽ ഈ സംവിധാനത്തിന്റെ പരിപൂർണ തകർച്ചയിലേക്ക് കേരളം ചെന്നെത്തുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവും വേണ്ട.